ലൂക്കായുടെ സുവിശേഷം 10:5-6 തിരുവചനങ്ങൾ. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിന്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചുപോരും. ഈശോയിൽ പ്രിയമുള്ളവരെ, എന്റെ മനസ്സിന് ഒരു സമാധാനവുമില്ലെന്ന് നിരന്തരം പറയുന്ന എത്രയോ പേരെയാണ് അനുദിനം നാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോഴെങ്കിലും അക്കൂട്ടത്തിൽ ഞാനും പെടുന്നുണ്ട് എന്നതും എളിമയോടുകൂടി അംഗീകരിച്ചേ മതിയാകൂ. ദൈവവരപ്രസാദം കഴിഞ്ഞാൽ ആത്മാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സമാധാനമാണ്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ നൽകുമ്പോൾ ഒരു വീടിന് ആദ്യം നിങ്ങൾ നൽകേണ്ട ആശംസ സമാധാനമാണെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ്. ക്രിസ്തു പറയുന്ന അടുത്ത വരി അതിലേറെ പ്രാധാന്യത്തോടുകൂടി നാം വായിക്കണം. സമാധാനത്തിന്റെ മക്കൾ വീട്ടിലുണ്ടെങ്കിൽ മാത്രമേ സമാധാനം ആ വീട്ടിൽ അനുഗ്രഹമായി പ്രവേശിക്കുകയും നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂവെന്ന്. അല്ലാത്ത പക്ഷം ആ വീട് അസമാധാനമുള്ള ഒരു വീടായിരിക്കും. അതുകൊണ്ട് മനസമാധാനത്തിന് വേണ്ടി ഒരാൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ പങ്കും പരിശ്രമവും നിർണായകമാണ്. ക്രിസ്തു അനുകരണം ചൂണ്ടിക്കാണിക്കുന്ന 4 കുഞ്ഞു വഴികൾ ഹൃദയപൂർവം ഇന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാം. 1, നിന്റെ ഇഷ്ടത്തേക്കാൾ അധികമായി കൂടെ ജീവിക്കുന്നവരുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. 2, അധികമുള്ളത് തള്ളിക്കളയുകയും കുറഞ്ഞത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. 3, താഴ്ന്ന സ്ഥാനത്ത് എല്ലാവരുടെയും കീഴിലായിരിക്കുവാൻ പരിശ്രമിക്കുക. 4, ഓരോ സെക്കൻഡിലും ദൈവ തിരുമനസ് നിറവേറ്റുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ 4 കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ഓരോ നേരങ്ങളിലും മനസ്സിൽ പൊന്തി വരുന്ന വിവിധങ്ങളായ ദുർവിചാരങ്ങളെ ആട്ടിയോടിക്കുവാനും ആത്മാവിനെ മർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന പലതരം ഭയങ്ങളെ നിർവീര്യമാക്കാനും മുറിപ്പെടുത്തുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളെ നീണ്ടു നിൽക്കാത്ത വിധത്തിൽ വേഗം ഉണക്കിക്കളയുവാനും മനസമാധാനത്തോടുകൂടി ഉണരുവാനും ഉറങ്ങുവാനും ദൈവകൃപയാൽ നമുക്ക് സാധിക്കും. പത്രോസ് എഴുതിയ 1:3 തിരുവചനങ്ങളിൽ നാം വായിക്കുന്നതിങ്ങനെയാണ്: ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ സമാധാനം അന്വേഷിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യട്ടെ. ഈയൊരു വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ആന്തരിക സമാധാനത്തിൽ ഓരോ ദിവസവും ചെലവഴിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മ അതിനുവേണ്ടി നമ്മെ സഹായിക്കട്ടെ. ആമേൻ.